നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡും കാലവർഷക്കെടുതിയും കേരളത്തിൽ ദുരിതം വിതച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദിവസത്തിൽ തന്നെയാണ് ഇന്നലെ കരിപ്പൂരിൽ മറ്റൊരു ദുരന്തം കൂടി പറന്നിറങ്ങിയത്. കേരളം മുഴുവൻ ഞെട്ടലോടുകൂടിയാണ് ആ ഒരു വാർത്ത കണ്ടത്. ആ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അപ്പോൾ ലഭിച്ച ഏകദേശ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാളി വാർത്ത ഇൻസൈഡിൽ കൃത്യമായ വിശദീകരണം, എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ളത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോഴത്തെ മലയാളി വാർത്ത പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും ആ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ശക്തമായ മഴയാണ്, രാത്രി ഒരു 7:51 ഈ അപകടം ഉണ്ടായത് എന്നാണ് നമുക്ക് കൃത്യമായി ലഭിക്കുന്ന വിവരം. അതായത് എയർ ഇന്ത്യ 1-3-4 എന്ന വിമാനം ആദ്യം ലാൻഡിങ്ങിനെത്തുന്നു, പിന്നീട് ഇവിടുന്ന് ലാൻഡ് ചെയ്യാനാകാതെ വീണ്ടും തിരിച്ചു പൊങ്ങി വീണ്ടും പറന്ന് അതേ ദിശയിലേക്ക് പോയി. അതിനുശേഷം രണ്ടാമത്തെ ലാൻഡിങ്ങിനാക്കി താഴെ ഇറങ്ങുകയാണ്. ശക്തമായ മഴ പെയ്യുന്നു, ഒന്നും കാണാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും റൺവേയിൽ ഇറക്കാൻ ശ്രമിക്കുന്നു. റൺവേയിൽ ഇറക്കുമ്പോഴേക്കും നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു, വഴുതി മാറി വിമാനം പൂർണ്ണമായും നിയന്ത്രണ വിധേയമല്ലാതെ നേരെ പാഞ്ഞു വരികയാണ്. അതിനുശേഷം ഇവിടെ ടേബിൾ ടോപ്പ് റൺവേ ആയതിനാൽ തന്നെ താഴേക്ക് ഒരു കുത്തനെയുള്ള ഇറക്കമാണ്. ഈ കുത്തനെ ഇറക്കത്തിൽ വിമാനം വന്ന് ഇടിച്ച് രണ്ടായി പിളരുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ ഒരു മതിൽ ഇടിച്ച് പൂർണ്ണമായും തകർന്നതിനെ തുടർന്നാണ് സാധാരണക്കാർക്ക് എത്തി രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനായി എന്നുള്ളതും ഏറെ നിർണായകമായ ഒരു വസ്തുതയാണ്. ഈ അപകടം നേരിൽ കണ്ടവർ, ആ സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നത് ശക്തമായ ഒരു ശബ്ദം കേട്ടതിനെ തുടർന്ന് ഓടിയെത്തുകയായിരുന്നു. അതിനു മുൻപ് വിമാനം വട്ടമിട്ട് പറക്കുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ രണ്ടാമതൊരു ശബ്ദം കൂടി കേട്ടതോടുകൂടി പാഞ്ഞെത്തുകയായിരുന്നു. സമീപവാസികളുടെ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. അതുകൊണ്ട് തന്നെ അപകടം കൂടുതലായും ഒഴിവാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല രക്ഷാപ്രവർത്തകർ പറഞ്ഞ ഒരു കാര്യം, ഓരോരുത്തരെയും പുറത്തെടുക്കുമ്പോൾ ചിലരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു, തലയൊക്കെ പൊട്ടിയ നിലയിലാണ് കാണപ്പെട്ടത് എന്നുള്ളതാണ്. വളരെ ഹൃദയഭേദകമായ വാർത്തകൾ തന്നെയാണ് പുറത്തുവന്നത്. എന്തായാലും ഊർജിതമായ നാട്ടുകാരുടെ ഇടപെടൽ, കോവിഡിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ ഇടപെട്ട ഒരു രീതി എന്തുകൊണ്ടും ഒരു മാതൃകയാണ്. ദേശീയ മാധ്യമങ്ങളടക്കം അക്കാര്യത്തിൽ കേരളത്തെ വാനോളം വാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഫേസ്ബുക്കിൽ ആ ഒരു കാര്യത്തിൽ പോസ്റ്റിട്ടു. ഈ സാഹചര്യത്തിൽ കോവിഡിനെ അവഗണിച്ചുകൊണ്ട് എല്ലാവരെയും സഹായിക്കണം എന്നുള്ള ആ ഒരു മനസ്സ് മലയാളികൾക്ക് എന്തുകൊണ്ടും വലിയ പ്രകീർത്തി നേടിത്തരുന്നുണ്ട്. എല്ലാവരും മേനി മറന്ന് സ്വയം ജീവിതം പോലും പണയം വെച്ചുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടത്. അത് അഭിമാനകരമായ ഒരു കാര്യം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിക്കിടന്നവരെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ദുബൈയിൽ നിന്ന് 184 യാത്രക്കാരുമായി 1-3-4 എന്ന എയർ ഇന്ത്യ വിമാനം കരിപ്പൂരിൽ എത്തുകയായിരുന്നപ്പോഴാണ് അപകടം സംഭവിച്ചത്. ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ യാത്രക്കാർക്ക് സഹായമെത്തിക്കാനായി എല്ലാ ക്രമീകരണവും ഏർപ്പെടുത്തിയതായി വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കരിപ്പൂരിലെത്തിയ മന്ത്രി AC മൊയ്തീൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയുണ്ടായി. യാത്രക്കാരുടെ ലഗേജുകളുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കും. അപകടത്തെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാർ അന്വേഷണത്തിൽ തീരുമാനം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷമാണ് എന്നും മന്ത്രി അവിടെ പ്രതികരിക്കുകയുണ്ടായി. കാലാവസ്ഥ പ്രതികൂലമെന്ന അറിയിപ്പൊന്നും വിമാനത്തിൽ നൽകിയില്ല എന്നാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറയുന്നത്. അതേസമയം ലാൻഡിങ്ങിൽ അസ്വാഭാവികത തോന്നിയിരുന്നതായും യാത്രക്കാർ വ്യക്തമാക്കുകയായിരുന്നു. ടേബിൾ ടോപ്പ് ഘടനയുള്ള മംഗലാപുരത്ത് 2010 ദുരന്തമുണ്ടായത് മുതൽ ഇതേ ഘടനയുള്ള കരിപ്പൂരിലും ജാഗ്രത വേണമെന്ന് പല ഘട്ടങ്ങളിൽ ആവശ്യം ഉയർന്നിരുന്നതാണ്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ റൺവേയിൽ തകരാറും വെള്ളക്കെട്ടും ചൂണ്ടിക്കാട്ടി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കരിപ്പൂർ വിമാനത്താവളത്തിന് കാരണം കാണിക്കൽ നോട്ടീസും അയച്ചിരുന്നു. എന്നിട്ടും ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രശ്നങ്ങളിൽ നടപടികൾ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. അതും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ വൈകുന്നതിന് കാരണമായി. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വ്യോമയാന മന്ത്രാലയവും നടത്തുന്നുണ്ട്. കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ധരിപ്പിക്കുകയും ചെയ്തു.